ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ, വേനലിൽ വേഴാമ്പലെന്നപ്പോ ഭാരത്താൽ വലയുന്നു ഞാൻ ദേവ, കൂരിരുൾ തിങ്ങുന്ന വീതിയിൽ വ്രണിത ഹൃദയത്തിൽ വന്നു നീയൻ, വേദനമായി ചീടണേ എൻ യേശുവേ, വേദനമായി ചീടണേ, ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ, വേനലിൽ വേഴാമ്പലുന്ന പോ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. ദൈവത്തിന്റെ കുഞ്ഞാട്. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പേ തന്നെ ഇവൻ ഉണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രയേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടുവന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി, ഞാനവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. യഹോവേ സ്തുതിപ്പേൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു, ബാറയ്ക്കുമോൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ അപ്പ, രാത്രികാലം അങ്ങയുടെ ചെറിയും കീഴിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, അവിടുത്തെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനാൽ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. അവിടുത്തെ പ്രകാശത്തിന് ഞങ്ങൾ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് കർത്താവെ ഈ ഭൂമിയിൽ അങ്ങയ്ക്ക് സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം, എൻ്റെ കർത്താവെ, അവിടുന്ന് എൻ്റെ പിതാവാണ്. ഈ സർവശക്തനായ ദൈവം ഞങ്ങളുടെ പിതാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ അങ്ങയ്ക്ക് ഞങ്ങളോട് കരുണ തോന്നുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവം, ഞങ്ങളുടെ സ്നേഹപിതാവായ ദൈവം, ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്നെ ഞങ്ങൾക്ക് നൽകി. സ്വപിതാവ് സ്വന്തം പുത്രനെ, ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ പിതാവാൻ ദൈവമേ, അവിടുത്തെ സ്നേഹം എത്രയോ വലുത്. ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പാപമില്ലാത്ത നാഥൻ കാൽവറിയിൽ യാഗമായി തീർന്നു. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത് ഏകരക്ഷകനായ ദൈവപുത്ര പശിഹാതമ്പുരാനെ, അങ്ങേക്ക് സ്തുതി. ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ചേർന്നിരിക്കുന്ന സർവശക്തനായ ദൈവമേ, പരിശുദ്ധാത്മാവാ ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം. കർത്താവ്, ഞങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കുമെന്ന വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സർവശക്തനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് ഓരോ നിമിഷവും ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവെ, ഈ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വ നിഗൂഢമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ പാദപീഠ ഇതാ കടന്നു വന്നിരിക്കുന്നു. അവിടുത്തെ ആണിപ്പാടുള്ള കരം വെച്ച് ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന്, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് പ്രാവിനെപ്പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന നിമിഷം നേരിൽ കണ്ട വിശുദ്ധ സ്നാപക യോഹന്നാൻ പറയുന്നത്, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കുഞ്ഞാട് അറക്കപ്പെട്ടു. ഞങ്ങൾക്ക് വേണ്ടി ഈ കുഞ്ഞാട് ജീവൻ വെടിഞ്ഞു, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന് വിശ്വസിക്കുന്നു. ഇന്നും പിതാവാൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ഞങ്ങൾ അറിയുന്നു. ഇത്രമാത്രം സ്നേഹിക്കുന്ന ത്രിയേക ദൈവമേ, അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ കരത്തി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് എത്ര നാളുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവസാനത്തെ ശ്വാസം വരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ അനുനിമിഷം സ്തുതി പാടുവാനുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ ദൈവത്തിന് സാക്ഷിയായിട്ട് ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. കുറവുകളെ നിറവുകളാക്കി തരുന്ന തീർക്കുന്ന തമ്പുരാൻ്റെ കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവൻ്റെ കർത്താവിന്, ഞങ്ങൾക്കാ ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമേൻ. സ്നേഹം തൂകുന്നു ഇന്നിൽ യേശുനാഥായൻ പരനേ, മായാത്ത സ്നേഹം തൂകുന്നു ഇന്നിൽ യേശുനാഥായൻ പരനേ. നാഥ നീ പുകല്ലേ, നീയാണ് സംഗീതം, നീ തന്നെയാണ് എൻ്റെ സർവവും. നാഥ നീ പുകല്ലേ, നീയാണ് സംഗീതം, നീ തന്നെയാണ് എൻ്റെ സർവവും. ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ, വേനലിൽ വേഴാമ്പലെന്ന പോ, ഭാരത്താൽ വലയുന്നു ഞാൻ ദേവാ, കൂരിരു തിങ്ങുന്ന വീതിയിൽ പ്രണിത ഹൃദയത്തിൽ വന്നു നീയൻ. വേദനമായി ചീടണേ യേശുവേ, വേദനമായി ചീടണേ. ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ, വേനലിൽ വേഴാമ്പലെന്നപ്പോ.